നമസ്കാരം. പി വി അൻവർ കേരള സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും സി പി എമ്മിനെതിരെയും പ്രഖ്യാപിച്ച കുരിശ് യുദ്ധം അതീവ തീവ്രതയോടുകൂടി മുന്നോട്ട് പോകുന്നു. ഈ സമയത്തിൽ പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മലപ്പുറത്തുനിന്നുള്ള മലബാറിൽ നിന്നുള്ള നിരവധി രാഷ്ട്രീയ നേതാക്കളാണ് ഒളിഞ്ഞും തെളിഞ്ഞും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രി കെ ടി ജലീൽ ആദ്യ അവസരങ്ങളിൽ തന്നെ പി വി അൻവറിന് പരിപൂർണ പിന്തുണയുമായി എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വരുന്ന ഒക്ടോബർ 2 തന്റെ കൃത്യമായ നിലപാടുകൾ താൻ വ്യക്തമാക്കും, അന്നേ താൻ പരിപൂർണമായി സ്വതന്ത്രനാകൂ എന്നാണ് ഇപ്പോൾ കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നത്. പി വി അൻവറിനോടൊപ്പം പുതിയ പാർട്ടിയിൽ കെ ടി ജലീൽ പങ്കെടുക്കുമോ പങ്കാളിയാകുമോ എന്നുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾ 2 വരെ കാത്തിരിക്കൂ. അന്ന് ഞാൻ കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് പറയാം. ഇതാണ് കെ ടി ജലീൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. ഗാന്ധിയെ അനുസ്മരിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം കെ ടി ജലീൽ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രകാശന കർമ്മം കൂടി അന്ന് 2 നടക്കും. ഈ പുസ്തക പ്രകാശനത്തിന് ശേഷം താൻ പരിപൂർണ സ്വതന്ത്രനാകും, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ താൻ ഭംഗിയായി തന്നെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയും എന്നാണ് കെ ടി ജലീൽ പറയുന്നത്. എനിക്ക് ഇപ്പോൾ ഒന്നും സ്വതന്ത്രമായി ചിരിക്കുവാൻ പോലും സാധിക്കുന്നില്ല. എന്നാൽ 2 ശേഷം എൻ്റെ രാഷ്ട്രീയ സ്വപ്നങ്ങളെക്കുറിച്ചും എന്താണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം താൻ കൃത്യമായി തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നു നിന്ന് പറയും, തൻ്റെ രാഷ്ട്രീയ നിലപാടുകളും വ്യക്തമാക്കും എന്നാണ് കെ ടി ജലീൽ പറഞ്ഞിരിക്കുന്നത്. താൻ പാർലമെന്ററി മോഹം ഉപേക്ഷിക്കുന്നു, അഥവാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ എന്താണെന്നുള്ളത് കൂടി 2 വ്യക്തമാക്കും എന്നാണ് കെ ടി ജലീൽ പറയുന്നത്. എന്നാൽ ഇതിനിടെ സി പി എം മലബാർ ഭാഗത്തുള്ള സി പി എം സ്വതന്ത്രരായി മത്സരിച്ച് ജയിച്ച MLA മാരെയെല്ലാം നിരീക്ഷണത്തിൽ വച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച MLA മാരെ ഇപ്പോൾ സി പി എം നിരീക്ഷണത്തിൽ വച്ചിരിക്കുന്നതിൻ്റെ കാര്യം, ഇവരെല്ലാവരും ലീഗിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ചവരാണ്, ജയിച്ചു കയറിയവരാണ്. മലബാറിൽ സി പി എമ്മിന് ഒരു നേട്ടം ഉണ്ടാക്കി കൊടുക്കാൻ ഈ MLA മാർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു, ഈ നേതാക്കൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പി വി അൻവറിൻ്റെ പുതിയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പുതിയ പാർട്ടി അദ്ദേഹം രൂപീകരിക്കും എന്നുള്ള പശ്ചാത്തലത്തിൽ ഇവരെല്ലാവരും പി വി അൻവറിനോടൊപ്പം നിൽക്കുമോ ഇല്ലയോ എന്നുള്ള സംശയത്തിൽ തന്നെയാണ് സി പി എം, പേടിയിൽ തന്നെയാണ് സി പി എം. പി വി അൻവർ പറയുന്നത് പോലെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയോടുകൂടി, സാധാരണക്കാരുടെ പിന്തുണയോടുകൂടി ഒരു പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും മലബാർ ഭാഗത്തു നിന്നുള്ള MLA മാരടക്കം ഈ അൻവറിൻ്റെ കൂടെ പോകും എന്നൊരു സംശയം സി പി എമ്മിനുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം MLA മാരെ കൃത്യമായി തന്നെ സി പി എം നിരീക്ഷണത്തിൽ വച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുൻമന്ത്രിയായിരുന്ന കെ ടി ജലീൽ നേരത്തെ തന്നെ പി വി അൻവറിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് FB പേജുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു, പത്രക്കുറിപ്പുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കാരാട്ട് റസാഖും PA അബ്ദുൾ റഹ്മാനും ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പി വി അൻവറിനോടൊപ്പം നിൽക്കും എന്നാണ് ഇടതുമുന്നണിയുടെ ആശങ്കയും, അതുതന്നെയാണ് അവർ സംശയിക്കുന്നതും. ഇത്തരം നേതാക്കൾ പി വി അൻവറിൻ്റെ പുതിയ പാർട്ടിയുമായി സഹകരിക്കുകയാണെങ്കിൽ തീർച്ചയായും സി പി എമ്മിന് നിയമപരമായി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സി പി എമ്മിന് മലബാറിൽ ഉള്ള സീറ്റ് കൂടി ഇനി നഷ്ടമാകാനാണ് സാധ്യത. അതായത് പി വി അൻവറുമായി ഇടഞ്ഞതുകൊണ്ട് സി പി എമ്മിന് നഷ്ടം മാത്രമായി മാറും. എന്തായാലും പി വി അൻവർ രൂപീകരിക്കുന്ന പാർട്ടിക്കൊപ്പം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പരിപൂർണമായ പിന്തുണ പി വി അൻവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളത് സി പി എമ്മിനെ വിരളി പിടിപ്പിക്കുന്നുണ്ട്. ഇനി മലബാറിൽ നിന്നും സി പി എമ്മിന് സീറ്റുകൾ കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള ആ ഒരു വിചാരം അവരെ കൂടുതൽ കുഴപ്പത്തിലാക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിച്ച് ജയിച്ചുവെന്ന MLA മാരെ സി പി എം ഇപ്പോൾ കടുത്ത നിരീക്ഷണത്തിൽ വച്ചിരിക്കുന്നത്. എന്നാൽ നിലമ്പൂരിലെ സി പി എം നേതൃത്വമായി അൻവർ നേർക്കുനേർ കൊമ്പുകോർത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇനി മുന്നോട്ടേക്കുള്ള കളികൾ സി പി എമ്മിൻ്റെ കേന്ദ്ര നേതൃത്വത്തിനോ സംസ്ഥാന നേതൃത്വത്തിനോ വളരെ ബുദ്ധിമുട്ടേറിയതായിരിക്കും. നിലമ്പൂർ അല്ലെങ്കിൽ മലബാർ ഭാഗത്ത് നിന്നും ഇനി സി പി എമ്മിന് സീറ്റ് നീട്ടുക എന്നുള്ളത് ദിവാസ്വപ്നം മാത്രമാണ് എന്നാണ് പി വി അൻവർ പറയുന്നത്. മാത്രമല്ല ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് 25 or 26 സീറ്റുകളിൽ അപ്പുറത്തേക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെ പി വി അൻവർ ഉറപ്പിച്ചു പറയുമ്പോൾ ചില കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പി വി അൻവർ മുന്നേറിയിരിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ വോട്ടും അവരുടെ പിന്തുണയും ഉറപ്പാക്കിക്കൊണ്ട് താൻ പുതിയ പാർട്ടി ഉണ്ടാക്കും എന്ന് അൻവർ പറയുമ്പോൾ കേരള രാഷ്ട്രീയ സമൂഹത്തിൽ പുതിയ സമവാക്യങ്ങൾ രൂപപ്പെടുന്നതായി വേണം മനസ്സിലാക്കാൻ. എന്തായാലും എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. കാത്തിരിക്കാം.